ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ദിസ് ഈസ് പ്രമോദ് മോഹൻ. സവാരി ഓൺ വീൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ആന്ധ്രാപ്രദേശിൽ കുർണൂൽ ഡിസ്ട്രിക്റ്റിൽ താടിബദ്രിക്കടുത്ത് ബെലം കേവ്സ് എന്ന് പറയുന്ന ഒരു കേവ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് എങ്ങനെ ഇങ്ങോട്ട് എത്തിപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, താടിബദ്രി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കുർണൂലിനടുത്ത്. ഇവിടുന്ന് ഒരു 30 കിലോമീറ്ററാണ്. അപ്പോൾ താടിബദ്രിയിലേക്ക് റെയിൽവേ ട്രെയിനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് പോയിട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ബെലം കേവ്സിലെ കാഴ്ചകൾ എന്തെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു സെക്കൻഡ് ലാർജസ്റ്റ് അണ്ടർഗ്രൗണ്ട് കേവ് ആണ് ഈ ബെലം കേവ്. അതിൻ്റെ ഫസ്റ്റ് കേവ് എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് ഇതിലുള്ളത് മേഘാലയയിലുള്ള കേവാണ്. അത് ഏതാണ്ട് ഒരു 34 കിലോമീറ്റർ കണ്ടാണ് അത് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. ഇതെന്ന് വന്നിട്ട് ഒരു ഇപ്പം നമുക്ക് ജനങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 കിലോമീറ്റർ 3.5 കിലോമീറ്ററാണ്. പക്ഷേ പിന്നെ അതിനകത്തേക്ക് കുറേ കൈവരികളും കാര്യങ്ങളും ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് ഈ ഒരു കേവ് എങ്ങനെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിനടിയിൽ കൂടി ഭൂമിക്കടിയിലേക്ക് കൂടെ ഒരു നദി ഒഴുകിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇങ്ങോട്ട് എത്തി, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്കിവിടെ ഏകദേശം കാറിന് 20 രൂപ പാർക്കിംഗ് ഫീസ് കൊടുക്കണം. പിന്നെ 70 രൂപ ഒരു അഡൾട്ടിന് കൊടുക്കണം. ചിൽഡ്രൻസിന് 50 രൂപയാണ്. ഇവിടുത്തെ ഈ ബെലം കേവിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ജനങ്ങൾ, അതായത് ഏകദേശം ഏതാണ്ട് ഒരു 1988 മുമ്പുള്ള സമയത്ത് ജനങ്ങൾ ഇത് ഒരു ഇവിടുത്തെ യാതൊരു കിണർ പോലെയാണ് നമുക്ക് അതിൻ്റെ തുടക്കം കണ്ടാൽ മനസ്സിലാവുക. അപ്പോൾ അതിന് ഇടയ്ക്ക് ആൾക്കാർ കൊണ്ടുപോയിട്ട് വേസ്റ്റൊക്കെ കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു ഏരിയ, ഒരു കിണർ, ആ ഒരു ഇതിലാണ് ജനങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ചില പഴയ ആൾക്കാർക്കൊക്കെ ഇതൊരു കേവാണെന്നും മറ്റും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ പിന്നെ ഇത് അതിനുശേഷം ചരിത്രകാരന്മാർ ഇത് എക്സ്പ്ലോർ ചെയ്യുകയും അതിനുശേഷം നല്ല, അതിന് മുമ്പേ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ ഒരു നമ്മൾ സംരക്ഷിക്കുക എന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഏറ്റെടുത്തിട്ട് നടത്തുക. അപ്പോൾ അങ്ങനെ അതിന് 1988 ശേഷമാണ് പിന്നെ അത് ഈ ആന്ധ്ര ഗവൺമെൻറ്റും പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ ഇതൊരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റി അതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല കുറച്ച് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, ലൈറ്റ്സ് കാര്യങ്ങൾ, പിന്നെ ബ്ലോവർ, അതിനകത്തേക്കുള്ള ഓക്സിജന് വേണ്ടിയിട്ടുള്ള ബ്ലോവേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര സെറ്റപ്പ് ആക്കി എടുത്തത്. അപ്പോൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ അകത്ത് പിന്നെ കുറേ കാലങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ബുദ്ധിസ്റ്റ് മോങ്സ് ഇവിടെ, അതായത് ബുദ്ധ സന്യാസിമാർ അതിൽ താമസിച്ചിട്ടുണ്ടെന്നും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത്, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു ബുദ്ധ പ്രതിമ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങോട്ട് വരുന്നതിൻ്റെ അടുത്ത് ഇപ്പം നല്ല ചൂട് സമയമാണ്, അതുകൊണ്ട് അധികം മരങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, പച്ചപ്പോ കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് അകത്തോട്ട് പോയിട്ട് നമുക്ക് നോക്കാം. നമുക്കിങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിയിട്ട് വേണം ഇതിനകത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്.